എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഊണ് കോംബോ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ മുളകിട്ടത്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പൊട്ടറ്റോ ഫ്രൈ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേബി പൊട്ടറ്റോ ആണ്. ഇതിന് പകരം സാധാരണ ഉരുളക്കിഴങ്ങ് എടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. തൊലി കളഞ്ഞിട്ടോ തൊലി കളയാതെയോ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ബേബി പൊട്ടറ്റോ ആയതുകൊണ്ട് പൊതുവേ തൊലി കളയാതെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വലിയ പൊട്ടറ്റോ ഒക്കെ എടുക്കുമ്പോൾ തൊലി കളഞ്ഞ് ചെറിയ പീസസായിട്ട് മുറിച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. പൊട്ടറ്റോ വേവിച്ച് വെക്കുന്ന സമയം കൊണ്ട് മീൻ മുളകിട്ടൽ തയ്യാറാക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അര കിലോ ചാളയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മത്തി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഒരു മിക്സ് പൊട്ടറ്റോ ഫ്രൈക്കും കൂടി ചേർത്തിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. രണ്ടിനും നമുക്ക് ഉപയോഗിക്കാം. മീൻ മുളകിട്ടതിന് ഉപയോഗിക്കാം, പൊട്ടറ്റോ ഫ്രൈക്കും ഇതേ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. മീൻ മുളകിടാൻ വേണ്ടി രണ്ട് തക്കാളി, അത്യാവശ്യം പഴുത്ത രണ്ട് തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. ആ ഒരു പേസ്റ്റ് ചേർക്കുമ്പോൾ മീൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടും. അര കിലോ ചാള അല്ലെങ്കിൽ മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കാം. ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ മുളകിട്ട കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല നാടൻ ചാളയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ മെഴുക്ക് വരട്ടാനുള്ള വെണ്ടക്ക കൂടി കഴുകിയതിന് ശേഷം ചെറിയ പീസസായിട്ട് അരിഞ്ഞ് വയ്ക്കാം. വെണ്ടക്ക മെഴുക്ക് വരട്ടിയിലേക്ക് പിന്നീട് യൂസ് ചെയ്യുന്നത് സവാളയും പച്ചമുളകും മാത്രമാണ്. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കാനില്ല, കറിവേപ്പിലയും. വെണ്ടക്ക കഴുകിയതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കുക. ഒരിക്കലും അരിഞ്ഞതിന് ശേഷം വെണ്ടയ്ക്ക കഴുകാൻ പാടില്ല. വെണ്ടക്ക വട്ടത്തിലും നീളത്തിലും അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു 250 ഗ്രാം വെണ്ടയ്ക്കയ്ക്ക് പാകത്തിന് ഒരു വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്യാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ പച്ചമുളക് എടുക്കണമെങ്കിൽ എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് വേവിക്കാൻ വെച്ചത് ഉരുളക്കിഴങ്ങ്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിന് പുറത്ത് തൊലി അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. തയ്യാറാക്കുന്ന ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചെടുത്തത് ചേർക്കാം. 2-3 പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. 2 എണ്ണമൊക്കെ പാകമായിരിക്കും. ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
തക്കാളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി അതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കാം. ഇത് ചേർക്കുന്നത് ഒഴിവാക്കരുത്, ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവ് കുറവായിരിക്കും, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും മുളക് പൊടിയും കൂടി എരിവ് കൂടിപ്പോകും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് നല്ലപോലെ പച്ചമുളക് എല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ മാത്രം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു തക്കാളി എല്ലാം വഴണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 2 കഷ്ണം കൊടമ്പുളി ചേർത്ത് കൊടുക്കാം. കൊടമ്പുളിക്ക് പകരം വാളമ്പുളിയും ചേർക്കാം. 1 നെല്ലിക്കാ വലിപ്പത്തിലുള്ള വാളമ്പുളി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി, രണ്ടും ഓക്കെ ആണ്. കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ആ ഒരു പുളി വളരെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അപ്പോൾ ചൂടുവെള്ളത്തിലാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ചാറ് കുറവാന്ന് തോന്നിയാൽ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം ചാറെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നന്നായി തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് നല്ലതുപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഓരോ മീനും അങ്ങ് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും 1-2 മിനിറ്റ് കൂടി വെക്കാം. അതിനുശേഷം തീ കുറച്ച് ചെറിയ തീയിലാക്കി 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം കറി നന്നായി കുറുകി വരും. ഓരോരുത്തരുടെ ചാറിനനുസരിച്ച് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് മാത്രം ഇത് കുറുക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. പൊട്ടാറ്റോ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഒരു മസാല ഒന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇനി കുരുമുളക് പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. 3 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു അരി, റെഡായിട്ടുള്ള അരിയോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-4 മിനിറ്റ് വരേക്കും ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്താൽ തന്നെ ഇത് നന്നായി ചൂടായി വരും. ഒരുപാടങ്ങ് ചൂടായി കളറൊന്നും മാറിപ്പോവണ്ട. ചൂടായി വരുമ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓൺ ചെയ്ത് വെക്കരുത്. തീ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ചൂടിൽ ആ പൊടികളെല്ലാം നന്നായി ഒന്ന് റോസ്റ്റായി കിട്ടിക്കോളും. അല്ലെങ്കിൽ വളരെ ചെറിയ അളവിൽ പൊടികൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇനി അത് ആ ഒരു സമയത്ത് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊട്ടാറ്റോ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണാണ് അതിലേക്ക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മസാല പൊടിച്ച് വെച്ചിട്ടുള്ള അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇനി ആ ഒരു മസാല ഒരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാം. നമുക്ക് ഇതുപോലെയുള്ള ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇട്ടാം, അതുപോലെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയ്ക്ക് മാത്രമായിരിക്കും നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചത്, അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല രുചിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.
കുവരട്ടി തയ്യാറാക്കാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ ഫ്രൈ ആവണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മതി. അത്യാവശ്യം നന്നായി വഴണ്ട് വന്നിട്ടുള്ള വെണ്ടയ്ക്കയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം. സവാളയും ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട, കളറൊന്നും മാറിപ്പോകണ്ട. നല്ലതുപോലെ ഒന്ന് വെന്ത് അതൊന്ന് നന്നായി സോഫ്റ്റായി ട്രാൻസ്പെറൻറ്റ് കളറായാൽ മതി. അപ്പോഴാണ് ഈ ഒരു മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. രീതിയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല സോഫ്റ്റായി നല്ല മിക്സായിട്ട് വരും. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. തുറന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടേസ്റ്റിൽ ഇത് കഴിക്കാൻ നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെ ഒരു അസലായിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഒരു വെണ്ടക്ക മെഴുക്ക് വരട്ടി ഈ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല രുചിയുള്ള 3 വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ 2 മീൻ പൊരിച്ചത് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.